ലക്ഷങ്ങൾ ചിലവഴിച്ചായിരുന്നു മൾട്ടിപ്ലക്സ് തിയേറ്ററുകളെ വെല്ലും വിധത്തിൽ ഗാനം തിയേറ്ററിനെ ഒരുക്കിയത്. കോർപ്പറേഷൻ പരിധിയിലെങ്കിലും ഗാനത്തിന് റിലീസിംഗ് നൽകാൻ സിനിമാ സംഘടനകൾ തയ്യാറാകാതിരുന്നതോടെ തിയേറ്റർ ഉടമ പ്രതിസന്ധിയിലായി. ഈ ഘട്ടത്തിലായിരുന്നു റിപ്പോർട്ടർ ഇതു സംബന്ധിച്ച വാർത്ത നൽകിയത്. വിക്രമിന്റെ പുതിയ തമിഴ് ചിത്രം ആയി ഗാനത്തിൽ പ്രദർശനം തുടങ്ങി. അതും നിറഞ്ഞ പ്രേക്ഷക സാന്നിധ്യത്തിൽ. അഞ്ചേരി സ്വദേശി ചിറയത്ത് ബേബിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് തിയേറ്റർ. ഏറെ നഷ്ടം സഹിച്ചാണ് തിയേറ്റർ നവീകരിച്ചത്. എന്നാൽ സിനിമാ സംഘടനകൾ വിലങ്ങുതടിയായതോടെ പ്രദർശനത്തിന് പുതിയ സിനിമകൾ കിട്ടില്ലെന്നായി. എന്നാൽ വാർത്തയെ തുടർന്ന് നടത്തിയ ചർച്ചകൾ ഫലം കണ്ടു. പ്രത്യേകിച്ചൊരു തടസ്സവാദം, ഇങ്ങനെ അക്കമിട്ടൊരു തടസ്സവാദം ഇതിനുണ്ടായിരുന്നില്ല. പക്ഷേ സംഘടനകളുടെ ചില നിക്ഷിപ്ത താല്പര്യങ്ങളാണ് ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. പിന്നെ അവർ തന്നെ ചർച്ച ചെയ്ത് ഇത് സുഗമമായ രീതിയിൽ ഇങ്ങനെ എത്തിച്ചതിൽ സന്തോഷമുണ്ട്. ഗ്രാമങ്ങളിലും അടച്ചുപൂട്ടപ്പെട്ട തിയേറ്ററുകൾ പുതുമോടിയോടെ തിരിച്ചു വരുന്ന കാലത്തെയാണ് ഗാനത്തിന്റെ അനുഭവം അടയാളപ്പെടുത്തുന്നത്. ക്യാമറമാൻ കണ്ണൻ പി പ്രസന്നനൊപ്പം സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ തൃശൂർ.